ആ അനുശോചനം രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന് എന്താണ് അന്വേഷണം നിഷ്പക്ഷമായിട്ടൊന്നും പോകണ്ട, അന്വേഷണം നമ്മൾ സഹാത്തി ജീവിക്കുക, അങ്ങനെ പോട്ടെ, എടുത്തിരുത്തോ പരിഗണിച്ചെങ്കിൽ അവർ ജാമ്യാപേക്ഷ അംഗീകരിക്കാം. ഇത് അങ്ങനെ പോലും ഇല്ലാത്തപ്പോഴാണ് 4-5 ദിവസമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കണ്ടാണ് അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച നടത്തിയത് എന്നുള്ളതാണ് ദുരൂഹം. പൊതുദർശനത്തിന് വെച്ച സമയത്ത് പിണറായി വിജയൻ അവിടെ വന്നിരുന്നു. പിണറായി വിജയൻ്റെ ഭാര്യയും മകളും അവിടെ മണിക്കൂറുകളോളം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ദുഃഖ, ഈ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഇയാള് പറയണം, ഒരു മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ വേറെ. ആ സ്ഥാനത്താണ് ഇന്ന് ഈ പി ദിവ്യയെ ഒന്ന് തൊടാൻ പോലും, എങ്കിൽ പിന്നെ കേരള പോലീസിനും അല്ലെങ്കിൽ അവർക്കൊക്കെ വേറെ ജോലി ചെയ്യുന്നതാണ് നല്ലത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് സുമേഷ്. ഒരുപക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഒരുപക്ഷെ നമ്മളെല്ലാ ചാനലൊന്നും ചർച്ച ചെയ്യുകയോ ഓൺലൈൻ ചാനലും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്. നമസ്കാരം. ഓരോ ദിവസം കഴിയും തോറും കണ്ണൂരിലെ ADMന്റെ മരണം വിസ്മൃതിയിലേക്ക് പോവുകയാണ്, അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഒരു വിഷയമുണ്ടായപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ, ആ വേദിയിലുണ്ടായിരുന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കണ്ടാണ് അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച നടത്തിയത് എന്നുള്ളതാണ് ദുരൂഹം. കാരണം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു അതിനനുസരിച്ചുള്ള ഒരു കാര്യം വരികയാണെങ്കിൽ ശരി, അങ്ങനെ ഒരു കീഴ്വഴക്കം അല്ല, കീഴ്വഴക്കം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് ജില്ലാ കളക്ടർ കാണുകയും ഇതുപോലൊരു അല്ല അതെ കാണുകയും ഫയൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും മുഖ്യമന്ത്രിയുടെ ഒപ്പ് വായിക്കുകയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ ഒരു ഭരണപരമായ പ്രവർത്തനമാണ്. ഇത് അവിടെ അങ്ങനെ സംഭവിച്ചു, ഒരു ഫയലുമായിട്ടോ ഫയൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ല അവിടെ പോയിരിക്കുന്നത്. ഫയലും ഇയാളെ കയ്യിൽ ഫയലും ഇല്ല, ഒന്നുമില്ലായിരുന്നു. ചിലപ്പം വേറെ എന്തെങ്കിലും പേപ്പറുകൾ കയ്യിലുണ്ടായിരുന്നായിരിക്കാം. ഇപ്പോൾ ഭരണപരമായ കാര്യം ചർച്ച ചെയ്യാനല്ല അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് ഇരുന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ട് ഒരു കളക്ടർ അയാൾ ഇരിക്കുന്നിടത്ത് ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ, അയാളെ വീട്ടിലാണെങ്കിൽ അയാളെ വീട്ടിൽ, എവിടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ വീടായിരുന്നാലും കളക്ടറായിട്ടായിരുന്നാലും കാറായിരുന്നാലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ട് കളക്ടർക്ക് അവിടെ പോവാം. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് സുമേഷ്. ഒരുപക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഒരുപക്ഷെ നമ്മളെല്ലാ ചാനലൊന്നും ചർച്ച ചെയ്യുകയോ ഓൺലൈൻ ചാനലും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഈ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ നടന്ന ഈ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ മുഖ്യ കേരള ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഭരണാധികാരിയാണ്. പിണറായി വിജയനോ ആരോ ആയിക്കോട്ടെ, അവിടെ വ്യക്തി പിണറായി വിജയൻ വ്യക്തിയാണ്. പക്ഷേ പിണറായി വിജയനോ ആരായാലും അയാൾ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിലെ നയിക്കുന്ന ആ ഗവൺമെൻറ് എന്ന് പറയുന്ന സർക്കാർ എന്ന് പറയുന്ന യന്ത്രത്തെ കറക്കിക്കൊണ്ടു പോകുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരു പ്രധാനിയാണ്, ഒരു ജില്ലയിലെ രണ്ടാം സ്ഥാനക്കാരനാണ് ഈ ADM എന്ന് പറയുന്നത്. ആ ADMന്റെ അകാലമായ മരണം, അത് സർവീസിലിരിക്കുന്ന ഒരു ADM, ഒരു പൊതുവിൽ തരക്കേടില്ലാത്ത ഒരു അഭിപ്രായമുള്ളൊരു ADM, അയാൾ കൈക്കൂലി വാങ്ങിച്ചോ ഇല്ലെന്നുള്ള പിന്നീട് കണ്ടെത്തേണ്ടതാണ്. ഇതുവരെയും ഉള്ള അഭിപ്രായം അനുസരിച്ച് അയാൾ അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്നാണ് പറയുന്നത്. അവിടുത്തെ യൂണിയൻകാർ പോലും ഇദ്ദേഹം പിന്നെ പാർട്ടിയുടെ അംഗമാണ്, യൂണിയൻ അംഗമാണ്, NGO യൂണിയനിലെ അംഗമാണ്, പിന്നീട് കേരള ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ CPMന്റെ യൂണിയനിലും അംഗമാണ്. അവർ ഇയാളെ സ്ഥലമാറ്റം കൊടുക്കുന്നില്ല, കാരണം ഇയാൾ നല്ലൊരു പിന്നെ ADM ആണ്, ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് അയാൾക്ക് സ്ഥലമാറ്റം കൊടുക്കാൻ കണ്ണൂർ വേണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിച്ഛായുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിചാരിതമായിട്ട് പിന്നെ സ്വയം ജീവൻ എടുക്കുകയും അത് കേരളം മുഴുവൻ വലിയ വാർത്തയാവുകയും കേരളം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ജനങ്ങൾ അതിനെ എതിർക്കുകയും പാർട്ടി അതിന് കാരണക്കാരി എന്ന് പറയുന്ന ഒരു പിന്നെ പാർട്ടി നേതാവിനെ, ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മുഖ്യമന്ത്രി ഈ കേരളം ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് എനിക്ക് ആ ദുഃഖ, ഈ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഇയാള് പറയണം, ഒരു മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ വേറെ, ഒരു മുഖ്യമന്ത്രിയാണ്, എനിക്ക് ദുഃഖമുണ്ട്. കാരണം എൻ്റെ ഗവൺമെൻറ്റിൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ടീമിലെ ഒരു ഒരു ടീമിലെ ഒരാളാണ്. അപ്പോൾ അത് മരിക്കുമ്പോൾ ഒരു ദുഃഖം പറയേണ്ടതാണ്, പറഞ്ഞിട്ടില്ല. ആ വീട്ടിൽ പിന്നെ വീട്ടിലിരിക്കുന്നതും ഈ ഗവൺമെൻറ് നയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയൊന്നു, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കും. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മനുഷ്യൻ്റെ കാര്യവും വിജയൻ്റെ കാര്യവും തമ്മിൽ പറയരുത്, താരതമ്യപ്പെടുത്തരുത്. അത് ഒന്ന്, അയാൾ മുഖ്യമന്ത്രിയല്ല, അയാൾ ഇനി അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നാലും അയാളുടെ ഈ സ്വഭാവം മാറില്ല.
മനുഷ്യത്വപരമായിട്ടുള്ള. ഇനി ഇത് പറയുമ്പോൾ ഒരു അനുശോചനം പോലും എ ഡി എമ്മിൻ്റെ മരണത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പിണറായിൻ്റെ വിജയൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതായത് ഒരു 2.5-3 വർഷം മുമ്പ് ഒരു സിനിമാ സംവിധായകൻ മരണപ്പെട്ടിരുന്നു, അശോകൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാൻ കഴിയില്ല, അശോകൻ താഹ വാരഫലമൊക്കെ ജഗതി മുകേഷ് പൊട്ടനായിട്ടും ശ്രീനിവാസൻ അന്ധനായിട്ടും വരുന്ന ഒരു കഥാപാത്രമുണ്ട് അതിൽ. നമ്മളൊരിക്കലും മറക്കാത്തൊരു സിനിമയാണ് അശോകൻ താഹ. അപ്പം ഈ താഹ ഈ അശോകൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് ഭരത് ഭവനിലാണെന്ന് തോന്നുന്നു, അതോ പൊതുദർശനത്തിന് വെച്ച സമയത്ത് പിണറായി വിജയൻ അവിടെ വന്നിരുന്നു. പിണറായി വിജയൻ്റെ ഭാര്യയും മകളും അവിടെ മണിക്കൂറുകളോളം അവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ആരുമരി ഇത്രയോ മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ തലസ്ഥാനത്തുള്ളപ്പോൾ തന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എത്ര ഇതിന് പോയിട്ടുണ്ട്, ഈ സംസ്കാര ചടങ്ങിനും അല്ലെങ്കിൽ പൊതുദർശനത്തിനും പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കൂ, അവിടെ ഈ അശോകൻ എന്ന് പറയുന്ന ആൾ മരിച്ചപ്പോൾ പിണറായി വിജയൻ വന്നിരുന്നോ, പിണറായി വിജയൻ്റെ ഭാര്യയും മകളും അവിടെ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കൂ. ഈ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. എന്തിനായിരുന്നു അത്? എന്തിനായിരുന്നു അത്? അന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു മാധ്യമങ്ങളും ഇല്ലായിരുന്നു. എന്തിനായിരുന്നു പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ വ്യക്തമാണ്, അദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിൽ അല്ലേ? അല്ല, അത് ഈ പറയുന്ന അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല. എന്തായാലും ഈ അശോകൻ എന്ന് പറയുന്ന ആള് സിംഗപ്പൂരിലായിരുന്നു. അയാളുടെ വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധു, അതായത് മുറപ്പണ്ണെന്നാണ് എന്റെ അറിവ്. സിംഗപ്പൂരിലായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന, കേരളത്തിൽ വലിയ ഒരു സിനിമകൾ നടത്തി നിരവധി അവാർഡൊക്കെ വാങ്ങിച്ചു, കേരളത്തിന് പ്രശസ്തിയിൽ കൊണ്ടുവന്ന ഒരു മുഖ്യമാണെങ്കിൽ മുഖ്യമന്ത്രി അവിടെ പോയി നിന്ന് പറയുന്നു. ഇത് സിംഗപ്പൂരിലായിരുന്ന ഒന്നോരുടെ സിനിമയൊക്കെ എടുത്തിട്ട് സിംഗപ്പൂരിൽ പോയി വലിയ ബിസിനസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. അയാൾ മരിച്ചു കിടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിത്വം തിരക്ക് പിടിച്ച മനുഷ്യൻ അയാള്, ഇപ്പോ ഈ നവീൻ ബാബു മരിച്ചിട്ട് ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും സമയമില്ല. അങ്ങനെ സമയമില്ലാത്ത ഒരാൾ എന്തിനാണ് നിൽക്കുന്നത്? മാത്രമല്ല ഈ അശോകൻ ദുരൂഹത നിറഞ്ഞ ചോദ്യം തന്നെ. ഈ അശോകൻ താഹയില, ഈ അശോകന്റെ ഫോട്ടോ, അത് പണ്ട് കാലത്ത് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്തുള്ളതല്ലാത്ത ഏതെങ്കിലും ഫോട്ടോ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് കൂടെ നോക്കണം. അപ്പോൾ ഇതൊക്കെ ആ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഒരു അസ്വാഭാവികമായി, മുഖ്യമന്ത്രിയുടെ ഒരു ബന്ധുവല്ല, അദ്ദേഹം വർക്കലക്കാരനാണ്, വർക്കല സ്വദേശിയാണ് ഈ പറയുന്ന അശോകൻ. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖല മറ്റൊരു മേഖലയാണ്. അപ്പൊ അവിടെ പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യയും മകളും വന്ന് മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധു മരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമല്ലോ, മരണം കഴിഞ്ഞ് ചടങ്ങെല്ലാം കഴിഞ്ഞേ പോകുള്ളൂ, ആണ് ഏറ്റവും അടുത്ത ബന്ധു. അങ്ങനെയാണ് അദ്ദേഹം നിന്ന് അവിടെ. ആ പിണറായി വിജയനാണ് ഈ എ ഡി എമ്മിന്റെ മരണത്തിൽ ഒരു അനുശോചനം. ശരി, ഞാനൊരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം എടുത്തല്ലേ ഞാൻ തിന്നുന്നത്, ഞാൻ ഉറങ്ങുന്നത്, ലിഫ്റ്റിൽ കയറി നടക്കുന്നതും വിമാനത്തിൽ പായുന്നതും എല്ലാം ഞാൻ ഈ പറയുന്ന ജനങ്ങളുടെ പണമാണല്ലോ. അപ്പോൾ ഒരു ഒരു അനുശോചനം രേഖപ്പെടുത്താനെങ്കിലും തയ്യാറാണ്. ആ അനുശോചനം രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് എന്താണ് അന്വേഷണം നിഷ്പക്ഷമായിട്ടൊന്നും പോകണ്ട, അന്വേഷണം നമ്മളെ സഹാത്തി ജീവിക്കുക, അങ്ങനെ പോട്ടെ. കാരണം ഇവിടെ ഒരു നിങ്ങളൊരു കാര്യമല്ലേ, ഒരു ചെറിയ ഒരു കുറ്റകൃത്യം ചെയ്യുന്നവനെ പോലും ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്, നമ്മുടെ ഈ കേരളം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഷാജൻ കറിയയൊക്കെ വേട്ടയാടിയ കഥ നിങ്ങൾക്കറിയാലോ, ഡൽഹി വരെ പോയി കേരള പോലീസ് അറസ്റ്റ് ചെയ്യാൻ. ഇവിടെ ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ 120 കിലോമീറ്റർ പിന്തുടർന്നാണ് മെഡിക്കൽ കോളേജ് സി ഐ ഒരു കോൾ ചെയ്താൽ നമ്മളവിടെ ചെല്ലുമെന്നിരിക്കെ മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാല് ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഹരിപ്പാട് വരെ എന്നെ പിന്നാലെ വന്ന് അറസ്റ്റ് ചെയ്തത്. അതും ഞങ്ങളുടെ കേസ് അന്വേഷിച്ച് അന്വേഷണം പൂർത്തിയാക്കി വെച്ചിരുന്ന എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ്. ആ സ്ഥാനത്താണ് ഇന്ന് ഈ പി ദിവ്യയെ ഒന്ന് തൊടാൻ പോലും, എങ്കിൽ പിന്നെ കേരള പോലീസിനും അല്ലെങ്കിൽ അവർക്കൊക്കെ വേറെ ജോലി ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് പാവപ്പെട്ടവൻ, ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ തൂക്കുമരവും പിന്നെ എന്താണ് ഐ പി സിയും സി ആർ പി സിയും മറ്റേ ഇപ്പോൾ ഇത് ന്യായസംഹിതയും തൂക്കുകയറും ലോക്കപ്പും ഇതെല്ലാം സാധാരണക്കാരനുള്ളതാണ്, അത് മറ്റുള്ള ഈ അധികാരമുള്ളവനല്ല. അപ്പോൾ പി ദിവ്യ പിടിക്കാൻ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല, പിണറായി വിജയൻ്റെ എല്ലാവിധ ആശംസകളോടും ആശീർവാദത്തോടും പിന്തുണയോടും കൂടി തന്നെയാണ്. ഒരുപക്ഷെ ഗോവിന്ദൻ എം പി പാർട്ടി സെക്രട്ടറിക്ക് എതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ചിലപ്പോൾ ഇത് അറസ്റ്റ് ചെയ്യണം, കാരണം പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ മാറും. പക്ഷേ ഇയാൾക്കതൊന്നും ഇല്ലല്ലോ, സാധാരണ എല്ലാവരും ചിന്തിക്കുന്നതിന് എതിരായിട്ടാണ് വിജയൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൂടിക്കാഴ്ച തന്നെ ദുരൂഹം തന്നെയാണ്. കളക്ടർ ഇന്നിപ്പോൾ 5 ദിവസം 5-6 ദിവസമായി ഇതുവരെ ദിവ്യയെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ്. അവിടെ 50 മീറ്റർ അപ്പുറത്ത് വരെ, പോലീസ് സ്റ്റേഷൻ്റെ 50 മീറ്റർ അപ്പുറം വരെ ദിവ്യ വന്ന് പോയിട്ട് പോലും പോലീസുകാർ അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്
ഇവിടെ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്, രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ഇതിന് തീവ്രത കുറഞ്ഞു തുടങ്ങി. അതെ അതെ, ഏതൊരു സംഭവം അങ്ങനെ തന്നെയാണ്. അത് കഴിയുമ്പോൾ എ ഡി എം ഇനി വലിയ കൈക്കൂലിക്കാരനായിരുന്നു, അതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ ഉള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇനി ഇപ്പോൾ ഇനി അഥവാ പിന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ എന്തായാലും അയഞ്ഞ മട്ടിൽ നിന്ന് കൊടുക്കും, അവർക്ക് ജാമ്യം കിട്ടും. ഇതൊക്കെ നമ്മളെ മണ്ടന്മാരാക്കുള്ള അനാഥരായത് ആ തള്ളയും രണ്ട് പിള്ളേരും. അത് സുമേഷ്, അതിനകത്ത് രണ്ട് കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാം. ഒന്ന്, രണ്ട് സംഭവങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്ത് അല്ല വീട്ടിനകത്തിരുന്ന് കളക്ടർ ചർച്ച നടത്തി എന്തിന്. രണ്ട്, എന്തുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിയില്ല. ഈ രണ്ടിനും പ്രധാന കാരണമുണ്ട് സുമേഷ്. അത് പ്രധാന കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു അനുശോചനം രേഖപ്പെടുത്തിയാൽ നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവർത്തനവും നമ്മൾ ആലോചിക്കണം. നമ്മൾ സാധാരണ നമ്മൾ പ്രവർത്തിക്കും പോലെ അല്ല. മുഖ്യമന്ത്രി ഒന്ന് മൂളിയാൽ, ഒന്ന് ചിരിച്ചാൽ, ഒരു നടപടി എടുത്താൽ അതിനകത്തെല്ലാം ഓരോ സന്ദേശങ്ങളുണ്ട്. അത് ഏത് മുഖ്യമന്ത്രി ആയിരുന്നാലും കാരണം ഇപ്പോൾ ഈ വിഷയമായിട്ട് ഈ ദിവ്യ ഇതിനകത്ത് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിവ്യ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നു. ഇപ്പോൾ സുമേഷ് പറഞ്ഞാൽ മാറ്റി നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, എൻ്റെ ഗവൺമെൻറ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യത്തിലും നിൽക്കും. ഇവിടെ നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി, നിങ്ങളുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് അന്വേഷണം നടന്നാലും ഞാൻ ആ അന്വേഷണം സത്യസന്ധമായി നടക്കും. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഏത് കുറ്റവാളിയായിരുന്നാലും ശിക്ഷിക്കും എന്നൊക്കെ മുഖ്യമന്ത്രി ഈ അനുശോചന സന്ദേശത്തിൽ കൂടെ പറഞ്ഞാൽ, അനുശോചനം പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മരണത്തിൽ ദുഃഖമുണ്ട്, ഖേദിക്കുന്നു, നിങ്ങളോടൊപ്പം ചേരുന്നു എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രിക്ക്. ഇതെല്ലാം കൂടെ പറയണ്ട, കാരണം ഉത്തരവാദിത്വം ഉണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്, അത് പറയണം. അപ്പോൾ അത് പറയാതിരിക്കണം. അത് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ആത്മവിശ്വാസം വരും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ആ വീട്ടുകാരോടൊപ്പമാണ് മുഖ്യമന്ത്രി എന്ന്. എന്ത് അന്വേഷണത്തിന്? അപ്പോൾ അല്ലല്ല, പോലീസ് ആത്മവിശ്വാസം വരും, പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് പിന്നെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല, മുഖ്യമന്ത്രി ഇതുവരെയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല, മുഖ്യമന്ത്രി അവർക്ക് വേണ്ടി ഒന്ന് വാക്കുകൾ സംസാരിച്ചു. അപ്പം പോലീസിനറിയാം നമ്മൾ ഇതിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അപകടമാകും, അറസ്റ്റ് ചെയ്താലോ കേസ് അന്വേഷിച്ചാലോ അപകടമാകും. ഒന്ന്, കേരളം കേരളത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, കേരളത്തിൽ ഇത്രയധികം കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസും കൂടിയാണിത്. അതിൽ പ്രതിസ്ഥാനത്ത് ഒരു സഹാത്തിയാണ്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഒന്ന് അവിടം വരെ പോകാൻ, ഈ ഉലകം മുറ്റം ഇല്ലല്ല, പോയ സന്ദേശമാണ്. അതുകൊണ്ടാണ് അയാൾക്കറിയാം, അത് മുഖ്യമന്ത്രിക്ക് അറിയാം. ഞാൻ അയാളവിടെ പോവുകയോ അവിടെ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയോ ചെയ്താൽ അതൊരു വല്ലാത്ത സന്ദേശമാണ്. അത് പോലീസിന് ഭയങ്കര ആത്മധൈര്യം ഉണ്ടാക്കും, പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കും, കാര്യങ്ങൾ ദിവ്യയ്ക്ക് ഗുരുതരമായി വരും, പാർട്ടി ഗുരുതരമായി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ പറയാതെ. രണ്ട്, ഒരു പോയിന്റ് പറയാം. ഈ വീട്ടിൽ പോയി ചർച്ച നടത്തിയതിൻ്റെ പ്രധാന കാരണം ഈ CPI എന്നുള്ള രണ്ടാമത്തെ ഘടകകക്ഷി ഈ കളക്ടർക്കെതിരായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അവരുടെ റവന്യൂ വകുപ്പ് മന്ത്രി പച്ചയ്ക്ക് രംഗത്ത് വന്നു കളക്ടർക്കെതിരായിട്ടും, ഈ ദിവ്യയെ മരിക്കാൻ ദിവ്യയുടെ പ്രസംഗത്തിനെതിരായിട്ടും, നവീൻ ബാബു മരിക്കാനിടയ സംഭവത്തിനും എതിരായിട്ടും റവന്യൂ മന്ത്രി രംഗത്ത് വന്നു. CPIയുടെ നിലപാട് ഈ കളക്ടറെ അവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ്. അവരുടെ പിന്നെ ജോയിന്റ് കൗൺസിലിൻ്റെ നിലപാടും അയാൾ അവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ്. അവിടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും മൊഴി നൽകിയിരിക്കുന്നത് അയാൾ അവിടെ നിന്ന് മാറ്റണമെന്നാണ്. CPI റവന്യൂ വകുപ്പ് ഭരിക്കുന്നവർ CPIയും ആ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇയാൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രി അയാൾക്ക് കാണാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്, അരമണിക്കൂർ അവിടെ ഇരുത്ത് സംസാരിപ്പിച്ചിരിക്കുന്നത്. ഇതും ഒരു സന്ദേശമാണ്, CPIക്കാർ കൂടുതലൊന്നും ബഹളം കാണിക്കേണ്ട, കൂടുതലൊന്നും നകളിക്കേണ്ട, ഇയാൾ കളക്ടറായിട്ട് അവിടെ തന്നെ ഇരിക്കും. ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ പറയുന്ന അരുൺ കെ വിജയൻ അവിടെ തന്നെ ഉണ്ടാകും. CPI ചുമ്മാ ഇരുന്നുണ്ടാ എന്നുള്ള എൻ്റെ സന്ദേശം കൂടെയാണ്. ഉറപ്പാണ് പക്ഷേ ഈ ചർച്ച അതാണ്. അല്ല, പിന്നെ ഒരു ഫയൽ കൊണ്ടുപോയി ആ സംസ്ഥാന ആ ജില്ലയുടെ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോയതല്ല. ഇതാണ് കേരള മുഖ്യമന്ത്രിയുടെ ഭരണാധികാരികളുടെ നിയമത്തിനോടുള്ള, കാരണം ഇവന്മാർക്ക് വെളുപ്പും വിവരവും വെള്ളിയാഴ്ചയും മനുഷ്യത്വവും ഒന്നുമില്ലാത്തവന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അവരെ കൂട്ടണ്ട. പക്ഷേ കോടതിക്ക് പോലും കണ്ണില്ല എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അല്ല, കോടതി ഇപ്പോ ഈ ജാമ്യാപേക്ഷ എടുത്തിട്ടില്ല. അവിടെ നമ്മൾ ആലോചിക്കണം. അതായത് ഇപ്പൊ ഒരു നമ്മൾ ഒരു നിയമപരമായിട്ടോ തത്വപരമായിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ജാമ്യാപേക്ഷ ഒരിടത്തും എത്തിയിട്ടില്ല. കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കോടതി എടുത്തിരുത്തു പരിഗണിച്ചെങ്കിൽ അവരെ ജാമ്യാപേക്ഷ അംഗീകരിക്കാം. ഇത് അങ്ങനെ പോലും ഇല്ലാത്തപ്പോഴാണ് 4-5 ദിവസമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്. ഈ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുമ്പോൾ
ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വകുപ്പാണ് പോലീസിനുള്ളത്, അധികാരവും പോലീസിനുണ്ട്, എന്തുകൊണ്ട് ചെയ്തില്ല? അല്ല, അത് അത് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടുത്തെ നീതിയിലും നിയമത്തിലും കോടതിയിലും വരെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ കോടതിയൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ്, കോടതിയും പോലീസും ഒക്കെ. അല്ലെങ്കിൽ കോടതിക്ക് ഇടപെടാം, കോടതി പിന്നെ എന്താണ് ഈ കേരളം മുഴുവൻ കൊള്ളക്ക് ഉണ്ടാക്കിയ ഒരു കേസാണ്, കോടതിക്ക് ഇടപെടാം. അങ്ങനെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എത്രയോ വിഷയങ്ങളിൽ ഇടപെട്ടു, സുമോട്ടോ കേസ് എടുത്തിട്ടുണ്ടോ? അത് കോടതിയിൽ നടക്കാൻ പോകുന്നില്ല. ഈ പേപ്പറിലാണ് കോടതിയിൽ എത്തുന്നത്, കോടതിക്ക് അറിയാം ഇതെല്ലാം. നോക്കിയോ, രണ്ട് ആനുകൂല്യങ്ങളുണ്ട്, ഒന്ന് സ്ത്രീ, രണ്ട് ജനപ്രതിനിധി, മൂന്ന് പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്, പ്രോസിക്യൂഷൻ അയഞ്ഞ് നിന്ന് കൊടുക്കും. പിന്നെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകില്ല. നഷ്ടപ്പെട്ടത് മാത്രം ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി വിജയനും സി പി എം ഭരിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ആ വീട്ടുകാർ കുറച്ച് ദിവസം കൂടെ നിൽക്കും, ഉദയഭാനുവൊക്കെ കുറേ ദിവസം കൂടെ നിൽക്കും, പിന്നെ എല്ലാം ഓക്കെ.